ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു നാല്പത്തി നാലിഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ മുപ്പത്തി എട്ടിഞ്ച് അളവുമുള്ള ഒരു റെഡിമെയ്ഡൽ മോഡൽ റെഡിമെയ്ഡ് മോഡലിൽ വരുന്ന ഒരു കുർത്തി കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു തുണിയെ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വീതിയിൽ നമ്മളിത് മടക്കിയെടുക്കുന്നു ഇനി നമ്മൾ താവിൽ നേരെ ഒരു ലൈൻ കൊടുക്കുകയാണ് ഇത് നമ്മളെ താവിലുള്ള ക്രോസ് മാറ്റിയെടുക്കുക തുണിയുടെ ക്രോസ് മാറ്റിയെടുക്കുവാൻ വേണ്ടി നേരെ ഇത് കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ വീണ്ടും ഒരു ലൈൻ കൊടുക്കുന്നു ഇത് നമുക്ക് താവ് മടക്കി തയ്ക്കുവാനുള്ള തുന്ന തുണിക്ക് വേണ്ടിയാണ് ഇത് നമുക്കൊരു ഒരിഞ്ച് മുക്കാലിഞ്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള വേദിക്കനുസരിച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഇപ്പൊ നാല്പത്തിനാലിൻ്റെ കൂടെ നമ്മൾ ഒരു അര ഇഞ്ച് കൂട്ടി നാൽപ്പത്തിനാലര മാർക്ക് ചെയ്യുന്നു ഈ ഒരു മുകളിലത്തെ മാർക്കിൽ നിന്നാണ് നമ്മൾ നമ്മളൊരു നാല്പത്തിനാലര കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ ഇവിടെ ഇവിടെ ഇതുപോലെ വരെയുന്നുണ്ടോ ഈ മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ഈ ഒരു ടോപ്പിന് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് ഏഴേ മുക്കാലിഞ്ചാണ് കേട്ടോ ഏഴേ മുക്കാലിഞ്ചാണ് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് സാധാരണ കട്ടിങ്ങിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിത് റെഡിമെയ്ഡ് മോഡലിലുള്ള ഒരു കട്ടിംഗ് ആണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിന്റെ ആംഹോൾ ഇറക്കുന്നത് ഇഞ്ചിൽ ആം ഹോൾ ഇറക്കുന്നു ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഒരേപോലെ ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു ഇനി നമ്മളിവിടെ ഉണ്ടോ ഇതുപോലെ വരുന്നു ഇനി നമ്മളിവിടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഈ ഒരു മാർക്കിങ്ങിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഒന്നര ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ രഗാളിൻ്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇനി നമ്മൾ നമ്മൾ ബോഡി ഷേപ്പ് എടുക്കാൻ വേണ്ടി ഒരു പതിമൂന്നര ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുന്നു നമ്മുടെ സ്ലിറ്റിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് ഇരുപത്തിരണ്ടര ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത് ഇനി നമ്മൾ ചെസ്റ്റ് അളവ് മറക്കുന്നു നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തെട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു ഇഞ്ച് കിട്ടും നാൽപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് പത്തര ഇഞ്ച് പ്ലസ് ഒരു ഒന്നേകാലിഞ്ച് തുന്ന തുണി ഏഴ് നമ്മുടെ ബോഡി ഷേപ്പിന് വേണ്ടി നമ്മുടെ ഇടുപ്പ് ഭാഗം നമുക്ക് മുപ്പത്തിനാലിഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ മൂന്നിഞ്ച് കൂട്ടുന്നു നമുക്ക് മുപ്പത്തേഴ് ഇഞ്ച് കിട്ടും മുപ്പത്തിയേഴിൻ്റെ നാലിലൊന്ന് ഒൻപതേ കാലിഞ്ചാണ് ആ ഒൻപതേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഒരു ഒന്നേ കാലിഞ്ച് എക്സ്ട്രാ തുന്നിത്തുന്നി മാർക്ക് ചെയ്യുന്നു ഇനി നമ്മുടെ സിറ്റ് ഭാഗത്ത് വരുന്ന അളവ് നമുക്ക് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് അതിന്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു നമുക്ക് നാൽപ്പത്തി ഇഞ്ച് കിട്ടും നാൽപ്പത്തി മൂന്നിന്റെ നാലിലൊന്ന് പത്തേ മുക്കാൽ കേട്ടോ ഇവിടെ പത്തേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു ഒരു ഒന്ന് ഒരു ഇവിടെ തുന്ന തുണി എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഇഞ്ച് എക്സ്ട്രാ തുന്ന തുണി കൊടുക്കുന്നു അല്ലോ ഇനി നമ്മൾ ഇതുപോലെ വരയുന്നു അല്ലോ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുക നമ്മൾ ഈ ഒരു ഓപ്പൺ ഭാഗത്തും ബോട്ടം ഭാഗത്തും നമ്മൾ ഒരിഞ്ചാണ് എക്സ്ട്രാ തുന്ന തുണി കൊടുത്തത് ഇവിടെയൊക്കെ നമ്മൾ ഒന്നേ കാലിഞ്ചാണ് തുന്ന തുണി കൊടുത്തത് ഇനി നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു അല്ലോ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരുന്നു ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തുകൊണ്ട് ഉണ്ടോ നമ്മൾ നേരത്തെ വന്നാൽ ആ ഒരു മാർക്ക് റൗണ്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ ഉണ്ടോ ഇതുപോലെ വരുന്നു മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്തു ഇനി നമ്മൾ ഇവിടെ നമ്മുടെ കഴുത്തകല നമ്മൾ മാർക്ക് ചെയ്യുന്നത് മൂന്നര ഇഞ്ചാണ് ഇവിടെ നമ്മൾ ഇതുപോലെ വരുന്നു ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് കഴുത്തിന് ഇറക്കം നമ്മൾ വെക്കുന്നത് നാലേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ ആദ്യം അര ഇഞ്ച് നമ്മുടെ മുകളിൽ വരുന്ന തുന്ന തുണി വിട്ടതിന് ശേഷം നമ്മൾ നാലേ മുക്കാൽ ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇവിടെ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ടോ നമ്മുടെ കഴുത്തിന്റെ ഇറക്കം കുറച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇനി ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ ഷോൾഡർ ഷേപ്പ് കൊടുക്കുന്നു ഇവിടെ നമ്മുടെ ബോട്ടം ഭാഗത്തും ഒരു അര ഇഞ്ച് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ ബോട്ടം ഭാഗത്തും ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് അല്പം ചെറിയൊരു ഷേപ്പ് മുകളിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇത് കട്ടിങ് ഇവിടെ നമ്മൾ ഷോൾഡർ ഒരു അര ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ചെയ്തെടുക്കുന്നുണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അപ്പം നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം അപ്പം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ബാക്കി ഭാഗത്തെ നമ്മൾ ഇതുപോലെ കറക്റ്റ് മടക്കി വെക്കുന്നു അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് പീസിനെ ഇതുപോലെ വെക്കും കേട്ടോ ഫ്രണ്ട് പീസിനെ ഇതുപോലെ കറക്റ്റ് എല്ലാ സ്ഥലത്തും കറക്റ്റ് ചെയ്ത് വെക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഒരു ഇഞ്ചാണ് നമ്മുടെ എക്സ്ട്രാ ബാക്ക് പീസ് നമ്മളെ നെക്കൊക്കെ തയ്ക്കുന്ന ആ ഒരു മോഡല് നമ്മൾ നെക്ക് ചൂരിദാർ ഒക്കെ തയ്ക്കുന്ന മോഡല് നമ്മൾ ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു ഇവിടെ നമ്മൾ കഴുത്തിന്റെ വൈഡ് നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാണ് അതുപോലെ നമ്മൾ ഷോൾഡർ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് എട്ടിഞ്ചാണ് ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തത് ഏഴേ മുക്കാലാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എട്ട് ഇഞ്ചാണ് കാലിഞ്ച് കൂട്ടിയിട്ടാണ് നമ്മുടെ ബാക്ക് ഷോൾഡർ കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരുന്നു ഇനി നമ്മുടെ ബാക്ക് നെക്കിന്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തത് മൂന്നിഞ്ചാണ് ഇപ്പോൾ മൂന്നിഞ്ച് നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് തുന്നെ തുന്ന ആദ്യം മാർക്ക് ചെയ്യുന്നു അതിനുശേഷം മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നു അട്ടോ ഇവിടെ ഇന്ന് മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ നെക്കിന്റെ ഇറക്കം കുറച്ചുകൊണ്ട് വൈഡ് കൂട്ടിയാണ് ഈ ഒരു കട്ടിങ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ നെക്കുള്ള ചുരിദാറും നെക്കുള്ള കുർത്തിയൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ബാക്ക് പീസിൽ ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പീസിനേക്കാൾ ബാക്ക് പീസ് ഒരു ഇഞ്ച് ലെങ്ത്ത് കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ കട്ടിങ് ചെയ്യുന്നത് ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു നമ്മൾ ഈ ഒരു മാർക്ക് ഭാഗത്ത് കണ്ടോ ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിൽ നിന്ന് ഒരു ഒന്നേകാലിഞ്ച് ഇറക്കി നമ്മൾ ഇവിടെ നിന്നുണ്ടോ നല്ലവണ്ണം ഷെയ്പ്പ് ചെയ്തുകൊണ്ടൊന്ന് റഗാള് കട്ട് ചെയ്തു ഇവിടെ നമുക്കൊരു മുക്കാലിഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ ഒരു വീതി കൂടുതൽ കട്ടിങ്ങിൽ വീതി കൂടുതൽ വരുന്ന ആ ഒരു ഭാഗത്ത് റൗണ്ട് ചെയ്യുന്ന ഭാഗത്ത് മുക്കാൽ ഇഞ്ചോളം ഷെയ്പ്പ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ബാക്ക് പീസിന് നമ്മൾ അതുപോലെ തന്നെ ഒരു അര ഇഞ്ച് ഷേപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇത് നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യുന്നു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് ഇതുപോലെ നേരെ പകുതിയായി മടക്കിയിട്ടുണ്ട് വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്നു നമ്മുടെ ലൂസിനനുസരിച്ച് നമുക്ക് മടക്കി എടുക്കുന്നു നമ്മൾ താവിലെ ഇതുപോലെ മടയ്ക്ക് തയ്ക്കുവാനുള്ള മാർക്കിംഗ് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ ലെങ്ത് നമ്മൾ പതിനേഴ് ഇഞ്ചാണ് കൊടുക്കുന്നത് അരേഞ്ച് കൂട്ടി പതിനേഴര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ ഇഞ്ചിൽ ഈ ഒരു ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുന്ന തുണിക്ക് വേണ്ടിയാണ് ഇനി നമ്മൾ ഇവിടെ നാലര ഇഞ്ചാണ് കൈയുടെ ഷേപ്പ് കൊടുക്കുവാൻ വേണ്ടി എടുക്കുന്നത് നാലര ഇഞ്ച് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഏഴര ഇഞ്ചാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഏഴര ഇഞ്ച് പ്ലസ് ഒരു ഒന്നേ കാലിഞ്ച് തുണി കൂടി കൊടുക്കുന്നു ഇനി നമ്മൾ ഇതുപോലെ കൈയുടെ താവിലുള്ള ലൂസ് നമ്മൾ കൊടുക്കുന്നത് പതിനൊന്നിഞ്ചാണ് നേർപ്പകുതി അഞ്ചര ഇഞ്ച് പ്ലസ് ഒരു ഒരൊന്നേ കാലിഞ്ച് തുന്ന തുണി എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ ഇന്ന് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്നുണ്ടോ ഇതുപോലെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് റഗാളിനെ ഇതുപോലെ വരയുന്നു നാല് നാലരഞ്ചാണ് നമ്മൾ ഈ ഒരു റഗാളിന്റെ ഷേപ്പ് കൊടുത്തത് ഇതുപോലുള്ള ടോപ്പ് കുർത്തികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും റെഡിമെയ്ഡ് മോഡലിൽ വരുന്നത് ആ ഒരു രീതിയിലാണ് ഈ ഒരു ടോപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ കൂടി നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു നമ്മുടെ റഗാൾ ഭാഗത്ത് വരുന്ന മാർക്കിങ്ങാണ് ഇവിടെയും അവര് മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമ്മുടെ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് അല്പം കുയിച്ച് കട്ട് ചെയ്യുന്നു നല്ല കൂടിയുള്ള സ്ലീവാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലെ ഒന്ന് ഫ്രണ്ട് പീസിൽ നിന്ന് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ബാക്ക് പീസിൽ നിന്നും അല്പം ഒന്ന് ഷേപ്പ് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു ടൈലറിംഗ് വീഡിയോ ആയി വീടും കാണാം